നാല് തരത്തിലുണ്ട്. ആദ്യത്തേത് അന്യഗ്രഹ ജീവികളാണ്. സൗരയൂഥത്തിൽ തന്നെയുള്ള മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നത്. സൗരയൂഥത്തിന് വെളിയിൽ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുള്ള മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവർ, മിൽക്കി വേ ഗാലക്സിയുടെ വെളിയിലുള്ള മറ്റ് ഗാലക്സികളിലെ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവർ ആയ ഏലിയൻസ് എല്ലാം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടും. രണ്ടാമത്തെ ഇനം ടൈം ട്രാവലേഴ്സാണ്. ഈ ആധുനിക ഫിസിക്സിൽ തന്നെ ടൈം ഒരു ഡൈമെൻഷനാണെന്ന്, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും, അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും ഒരേ സമയത്ത് തന്നെ ഉണ്ടെന്നും, നമ്മളതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു തിയറിയാണ്. ഐൻസ്റ്റൈൻ തന്നെ ഈ തിയറിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പാസ്റ്റ് പ്രിഡിക്റ്റ്, പാസ്റ്റ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഫ്യൂച്ചർ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ടൈം ട്രാവലിംഗ് സാധ്യമാണ്. ഇപ്പോൾ എസ് ജി വെൽസ് ടൈം മെഷീൻ എന്ന പേരിലുള്ള ഒരു നോവൽ എഴുതി, അത് സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരാൾ സമയത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഒരു മെഷീൻ ഉണ്ടാക്കുന്നു. ആ മെഷീനിൽ കയറി ഇരുന്നാൽ നമുക്ക് ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് ആ നോവലിൽ പറയുന്നത്. അങ്ങനെ ഒരാൾ സഞ്ചരിക്കുന്നതാണ് ഈ ടൈം മെഷീൻ എന്നുള്ള നോവലിൻ്റെ ഇതിവൃത്തം. ഈ പാരാസൈക്കോളജിയിൽ ഉള്ള ഒരു സങ്കല്പം, ഈ ഒരു മെഷീൻ്റെ ആവശ്യമില്ല, നമ്മുടെ മനസ്സിൻ്റെ ട്യൂണിംഗ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ സമയത്തിലൂടെ സഞ്ചരിക്കാം എന്നൊരു സങ്കല്പമാണ്. ഇത് ചിലർക്ക് അവരുടെ ഇച്ഛാനുസരണം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. ചിലർ അവർ അറിയാതെ തന്നെ അവരുടെ മനസ്സിൻ്റെ ട്യൂണിങ് മാറിയാൽ ആ ട്യൂണിങ്ങിൻ്റെ മാറ്റമനുസരിച്ചുള്ള ഒരു കാലഘട്ടത്തിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റപ്പെടും എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ സാധ്യമാണ്. ടൈം ട്രാവൽ നടന്നിട്ടുണ്ടോ? അത് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇനിയൊരു കാലത്ത് നടക്കാൻ സാധ്യമാണ് എന്നുള്ള കാര്യം ഇന്ന് ഒരു ചൂടുപിടിച്ച ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഫിസിക്സ് ഈ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ കോഎക്സിസ്റ്റ് ചെയ്യുന്നു എന്ന തിയറി കൊണ്ടുവന്നപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂതകാലത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ സംഭവങ്ങളെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ച് നമ്മുടെ വലിയച്ഛനെ കൊല്ലുന്നു എന്ന് വിചാരിച്ചു, അപ്പോൾ പിന്നെ നമ്മൾ ജനിക്കും എന്ന് ഒരു ചോദ്യം ഉദിക്കുന്നു. ഫിസിക്സിലെ ഒരു തിയറി അനുസരിച്ച് നമ്മൾക്ക് ഭൂതകാലത്തിലേക്ക് പോകാം, നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഉദാഹരണമായിട്ട് നമുക്ക് ഗാന്ധിജി കൊല്ലപ്പെട്ട ആ സമയത്തിലേക്ക് പോവുകയും ഗോഡ്സേയെ പിടിച്ചു വാങ്ങി അയാളുടെ തോക്കൊക്കെ പിടിച്ചു വാങ്ങി അയാൾക്ക് രണ്ട് അടിയും കൊടുത്ത് പറഞ്ഞു വിടാം. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ട്രാക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതായത് മഹാത്മാഗാന്ധി കൊല്ലപ്പെടാത്ത ഒരു ഇന്ത്യ, അതിങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ വേറൊരാൾ ടൈം ട്രാവൽ ചെയ്ത് വന്ന് നമ്മൾ ഗോഡ്സൈഡ് ആയി നിന്ന് തോക്ക് പിടിച്ച് വാങ്ങിക്കുമ്പോൾ ആ തോക്ക് തിരികെ പിടിച്ച് വാങ്ങി ഗോഡ്സൈഡായി കൊടുത്തു, ഗോഡ്സേ വീണ്ടും ഗാന്ധിയെ വെടിവെക്കുന്നു എങ്കിൽ രണ്ടാമത് വേറൊരു ട്രാക്ക് നമ്മൾ പുതുതായിട്ട് സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ അനന്തമായ ട്രാക്കുകൾ പോസിബിളാണ്. എല്ലാം കോൺഷ്യസ്നെസ്സിലുള്ള ഓരോ ട്രാക്കുകളാണ്.
എന്ന് വേറൊരു സിദ്ധാന്തം. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഈ ടൈം ട്രാവൽ ചെയ്ത ആളുകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 5000 വർഷം കഴിയുമ്പോൾ മനുഷ്യൻ്റെ രൂപം ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല. ഒരുപക്ഷെ വലിയ തലയും ചെറിയ ഉടലും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും 5000 വർഷത്തെ എവല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. അയാളെ ടൈം ട്രാവൽ ചെയ്ത് ഇപ്പോഴത്തേക്ക് വരികയാണെങ്കിൽ അയാൾ ഒരു ഏലിയനായിട്ട് നമുക്ക് തോന്നും. അയാൾ വന്ന് നമ്മളുമായിട്ട് സംസാരിച്ചെന്ന് വരാം. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഏലിയൻ. മൂന്നാമത്തെ ടൈപ്പ് ഏലിയൻ എന്ന് പറയുന്നത് ഡൈമെൻഷണൽ ഷിഫ്റ്റ് എന്ന് പറയും. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു 4-dimensional വേൾഡിലാണ്. അതായത് നീളം, വീതി, പൊക്കം, സമയം, ഇതാണ് 4 dimensions. ഈ ഡയമെൻഷൻ സിദ്ധാന്തം മനസ്സിലാക്കണമെങ്കിൽ ഈ വെള്ളത്തിൻ്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന ജീവികളെ നോക്കുക. അവർ ഒരു 2-dimensional പ്രതലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ കിണറ്റിലും മറ്റും നോക്കിയാൽ കാണാം, അതിന് മുകളിലോട്ടും പോകാനൊക്കെയില്ല, താഴോട്ടും പോകാനൊക്കെയില്ല, അതിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ, പൊക്കമില്ല. അപ്പോൾ മുകളിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അവരെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്, മിറക്കിളാണ്. അതുപോലെ തന്നെ താഴെ നിന്നെങ്കിലും അവരുടെ പ്രതലത്തിലേക്ക് വന്നാലും അതൊരു മിറക്കിളാണ്. അപ്പോൾ നമ്മൾ ഒരു 4-dimensional വേൾഡിലാണ് ജീവിക്കുന്നത്. നീളം, വീതി, പൊക്കം, സമയം, ഇതിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സ്ട്രിംഗ് തിയറി ഫിസിക്സിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു തിയറിയാണ്. സ്ട്രിംഗ് തിയറി അനുസരിച്ച് മാത്തമാറ്റിക്കലായിട്ട് 10 or 11 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ്. നമ്മൾക്ക് 4 dimensions ഉള്ളതുപോലെ വീണ്ടും 5-6 dimensions കൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ 4-dimensional ലോകത്തിൽ ജീവിക്കുന്നത് പോലെ 6 dimensions ജീവിക്കുന്ന ജീവികളുണ്ടാകാം, 7 dimensions ജീവിക്കുന്ന ജീവികളുണ്ടാകാം, ഇങ്ങനെ 10 dimensions കൂടെ ജീവിക്കുന്ന ജീവികളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 5 dimensions വേണമെങ്കിൽ നമ്മളെ കാണാമായിരിക്കാം, നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമായിരിക്കാം. പക്ഷേ ചിലപ്പോൾ അവർ നമ്മളെ ഇഗ്നോർ ചെയ്തായിരിക്കും അവരുടെ 5 dimensional വേൾഡിൽ കഴിയുന്നത്. പിന്നെ ചില ഫിലോസഫേഴ്സ് പറയുന്നുണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കാം. ഈ എല്ലാ ഡയമെൻഷനും കവർ ചെയ്യുന്ന ഒരു കോൺഷ്യസ്നെസ്സിലായിരിക്കാം ഈ എല്ലാ ഡയമെൻഷണൽ ബീയിങ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തിയറികളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഈ 5 dimensions ഏലിയൻസ് നമ്മളെ കാണാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് തെളിവായിട്ട് പലരും പറയുന്നത് ഈ UFOകൾ ചിലപ്പോൾ ഒരുപാട് കൂട്ടമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോൾ 50-60 ഒക്കെ പറക്കൻ തളികൾ ഒരുമിച്ച് കാണും. അപ്പോൾ ഇതിങ്ങനെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാം ഒരുമിച്ച് അപ്രത്യക്ഷമാകും, വീണ്ടും ഇത് വിസിബിളാകുന്നു, വീണ്ടും അപ്രത്യക്ഷമാകും. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡൈമെൻഷണൽ ഷിഫ്റ്റ് കൊണ്ടേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില ഏലിയൻസ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അടുത്ത നിമിഷം അവരെ കാണാതാകുന്നു. അപ്പോൾ ഇതും ഒരു ഡൈമെൻഷണൽ ഷിഫ്റ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പലരും കരുതുന്നു. അപ്പോൾ ഈ 5 dimensional ബീയിങ്സ് ഉണ്ടെന്ന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ സാധിക്കുമെന്നും നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ പ്രത്യക്ഷമാകാമെന്നും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ മൂന്നാമത്തെ ടൈപ്പ് ഏലിയൻസ് എന്നുള്ള ഒരു സങ്കല്പം നിലകൊള്ളുന്നത്. ഇപ്പം നമ്മളുടെ തന്നെ ബോധം വികസിക്കുകയാണെങ്കിൽ നമുക്ക് 5 dimensionsലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ചിലർ കരുതുന്നു. ഈ 4th ടൈപ്പ് ഏലിയൻസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ റോബോട്ട്സാണ്.
ഈ ബയോളജിക്കൽ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ലിവിങ് മെറ്റീരിയൽ ലിവിങ് ടിഷ്യൂ കൊണ്ട് നിർമ്മിക്കപ്പെട്ട റോബോട്ട്സ്. ഇപ്പോൾ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു പ്രധാന ഘടകമാണ്. റോബോട്ടിക്സ് അനുദിനം കൂടുതൽ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ എർത്ത് മൂവർ ജെ സി ബി കാണുന്നുണ്ട്. പണ്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ഇന്ന് ജെ സി ബി ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോബോട്ടുകളെ കൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ സർജറി വരെ റോബോട്ട്സിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിദൂര ഭാവിയിൽ ഈ ഈ മനുഷ്യ ശരീരം പോലെ തന്നെ മസിലും മജ്ജയും മാംസവും ഒക്കെയുള്ള റോബോട്ടുകൾ നിർമ്മിക്കപ്പെടാം. അപ്പോൾ ഇപ്പോൾ ഈ യു എഫ് ഒകളിൽ വരുന്നത് ഇങ്ങനെയുള്ള റോബോട്ട്സ് ആയിരിക്കും എന്ന് കരുതുന്നവരുണ്ട്. ഈ ഗ്രേസ് എന്ന് പറയുന്ന ഏലിയൻ റോബോട്ട് ആണ് എന്ന് ഒരു സിദ്ധാന്തമുണ്ട്. കാരണം ഇതിൻ്റെ പല മൂവ്മെൻസും യാന്ത്രികമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏതോ വിദൂര ഗാലക്സിയിലിരുന്ന് വളരെ എവോൾവ് ചെയ്ത ഒരു ജീവി ഇതിൻ്റെ കണ്ണുകളിലൂടെ നമ്മളെ കാണുകയും നമ്മളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ യു എഫ് ഒ ക്രാഷുകളിൽ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ഏലിയൻസിനെ കിട്ടിയിട്ടുണ്ടെന്ന് അവയെ പരിശോധിച്ചപ്പോൾ യന്ത്രസമാനമായ പാർട്സുകളൊക്കെ കണ്ടെന്നും ഒക്കെ അഭ്യൂഹങ്ങളാണ്. അതുകൊണ്ട് ഈ നാലാമത്തെ ടൈപ്പ് ഏലിയൻസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബയോളജിക്കൽ റോബോട്ട്സ് ആയിരിക്കാം എന്ന് കരുതപ്പെടുന്നു.